ചിക്കൻ സോസേജ് റോസ്റ്റഡ് ആണ് തയ്യാറാക്കാൻ പോണത്. അതിനൊരു 300 ഗ്രാം ചിക്കൻ സോസേജ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുക. എന്നിട്ട് പാനിൽ 5 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് പൊട്ടിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം 4-5 മിനിറ്റ് എടുക്കും. ഇതായിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നല്ലപോലെ ഒരു ഏകദേശം ഒരു പേസ്റ്റ് പോലെ ആയി കിട്ടണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇതൊരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കുക. ഇതൊന്നും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കുക. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി കറിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, ചിക്കൻ സോസേജ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്.